ഒരു ഐഡിയ ഉണ്ട്. ആൻസിയുടെ എൻഗേജ്മെന്റ് വകയിൽ ഞാൻ 20,000 അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് മറ്റൊരു 20. അപ്പു പറഞ്ഞാലും കാര്യമില്ലാതില്ല. ആ മോഷണം, റോബറി, അതാണ് ഈ ഏക പോംവഴി. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, കക്ഷിപ്പഴ ഒരു പ്ലാന്റ് പുലിയ. രശ്മിടച്ചനാ, നീ ഒന്ന് അടങ്ങടാ. നല്ല പൂത്ത പണം ഉണ്ട് ആളുടെ കയ്യിൽ. നൈസായിട്ട് ഡീൽ ചെയ്താൽ നോ പ്രോബ്ലം. ആള്, സ്ഥലം, ഫാമിലി, ഇത് മൂന്നും അറിയണം. അത് മൂന്നും നീ എനിക്ക് വിട്ടേ. കാരണം ഫാമിലി എനിക്ക് നന്നായിട്ട് അറിയും, വീടും അറിയും, വീടിരിക്കുന്ന സ്ഥലവും അറിയും. വീട്ടിൽ അയാളുടെ ഒരേ ഒരു മകൻ, പിന്നെ അയാളുടെ ഒരേ ഒരു ഭാര്യ. ഒരേ ഒരു ഭാര്യ അല്ല, അയാളുടെ ഭാര്യ. അത് വലിയ കാര്യമാക്കണ്ട. അടിച്ചു മാറ്റുന്നത് വേറെ അവിടെ നിന്നല്ല, എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ. മമ്മി, അപ്പച്ചൻ്റെ കാർ ഞാൻ എടുക്കുവാണേ. കാർഡോ? കാർഡല്ല, കാറ്. അതൊക്കെ നീ നേരിട്ടങ്ങ് ചോദിച്ചാൽ മതി. ഏയ്, ഞാൻ ചോദിക്കില്ല, മമ്മിയും ചോദിക്കണ്ട. ഞാൻ കാർ എടുക്കുക, അപ്പച്ചൻ ചോദിച്ചാ മമ്മി അങ്ങ് പറഞ്ഞാൽ മതി. എന്നെ കൊണ്ടൊന്നും പറ്റൂല. ഓ, എന്നാ വേണ്ട, നമുക്ക് ഉണ്ടല്ലോ കാറ്, ഞാൻ അത് എടുത്തോളാം. എങ്ങോട്ടാ? കള്ളു പിടിക്കാനാ? നീ ഓടിപ്പിച്ചാശേ. നീ പോയില്ലേ? ദേ പോയി, മമ്മിയുടെ പണി നടക്കട്ടെ. ഹലോ, നീ എവിടെയാ? ഞാൻ ഫ്രണ്ടിന്റെ വീട് വരെ പോവാ. അപ്പച്ച, എടാ നീ എന്റെ എടിഎം കാർഡ് എടുത്തു. എടിഎം കാർഡും? ഞാനും. ഏയ്, ഡാ അപ്പച്ചന്റെ കാർഡ് നീ എടുത്തോ? സത്യം പറയണം. ഞാൻ എന്തിനു കാർഡ് എടുക്കണം? മമ്മി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത കാര്യം അപ്പച്ചന്റെ എടിഎം കാർഡിൽ നിന്ന് ആരോ 20,000 രൂപ. ഇരുപതിനായിരം രൂപ? ആര്? എപ്പോ? എന്നിട്ട്? ഡാ ഉരുണ്ട് കളിക്കല്ലേ, അപ്പച്ചൻ പറഞ്ഞല്ലോ അതിന്റെ പിൻ നമ്പർ നിനക്ക് അറിയാന്ന്. അയ്യോ മമ്മി, എന്റെ ഡെയിലി ചെയ്യാനുള്ള 200 രൂപ വീട്ടിൽ നിന്ന് തന്നെ തരുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ എടുക്കണം? പോലീസിലെ അറിയിച്ചോ? പോലീസിലൊക്കെ അറിയിച്ചു. ഒരു കാര്യം അറിഞ്ഞാ മതി, അവര് പിടിക്കാൻ പോകുന്ന കള്ളൻ നീ ആണോന്ന്. അതാ ആദ്യമേ അങ്ങോട്ട് വിളിച്ചേ. ഈ മമ്മി എന്താ ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ. ഇത് ചെയ്തവൻ ആരാണേലും ഉണ്ടോരടങ്ങി. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. അവനൊന്നും അല്ല, പാവം ചെറുക്കൻ. നിങ്ങൾ വെറുതെ അവനെ കാര്യമില്ലാതെ. എനിക്കിത് തീരെ വിശ്വാസമില്ല. ഒന്നുകിൽ അവൻ, അല്ലെങ്കിൽ അവന്റെ അറിവോടെ വേറെ ആരും. അറിഞ്ഞുകൊണ്ട് എനിക്കിട്ട് വെച്ചതാ. ഹലോ, ഏ ആളെ കിട്ടിയോ? ആ എന്നാ ഞാൻ സ്റ്റേഷനിലോട്ട് വരാം. വേറെ ഒറ്റ മണിക്കൂറുണ്ടല്ലേ ഞാൻ യവനെ പൊക്കിയത്. നമ്മളെടുത്താണ് യവന്റെ ഒക്കെ വേല തരങ്ങൾ. മോന്താലി, അവന്റെ ഒരു ടൈയ്യ് കാട്ട് എന്റെ ബാഗിനകത്ത് തരടാ. ഒന്നുമില്ല സർ. നോക്കണം, നീ കഥകളി പഠിച്ചിട്ടുണ്ടാ. പറ്റിയൊരു മുതൽ പണ്ടോ അറിയാൻ വേണ്ടടാ. അയ്യോ, ഐ ആം സോറി, സോറി, ഐ ആം സോറി. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. കണ്ണിന് കാഴ്ച ഇല്ലാത്തതുകൊണ്ട് കണ്ടില്ല. സോറി, ഞാനും ശ്രദ്ധിച്ചില്ല. കുഴപ്പമില്ല, കുഴപ്പമില്ല. നിങ്ങൾ ആരാ എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഒരു ഉപകാരം ചെയ്യാം. നമുക്കൊക്കെ ജീവിതത്തിൽ ഉപകാരം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ. ടെൽ മീ, ടെൽ മീ, നോ പ്രോബ്ലം. ഇതെന്റെ ATM കാർഡാ. ഓക്കെ, ഇതിനകത്ത് നിന്ന് ഒരു 20,000 രൂപീസ് പിൻ നമ്പർ അതിനകത്തുണ്ട്. ഷുവർ, ഡോണ്ട് വറി. അതൊക്കെ ഞാൻ ഏറ്റു മോനോട് വെയിറ്റ് ചെയ്യേ. ഇപ്പൊ ശരിയാക്കി തരാം. ഇത് മോന്റെ 20,000 രൂപ. ഇത് മോന്റെ റെസീപ്റ്റ്. ഇത് മോന്റെ ATM കാർഡ്. ഓക്കേ, വളരെ ഉപകാരം സർ. സാറു, നോ 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 നോ, ഏട്ടൻ ഒരു ഏട്ടനാണെന്ന് കരുതിയാ മതി. ഒരു ദിവസം ഒരു ഉപകാരം, അതാണ് എന്റെ ലക്ഷ്യം. ഇന്ന് മോൻ, നാളെ മറ്റൊരാൾ, അതിങ്ങനെ തുടർന്നു കൊണ്ടേ. ഓ ഗ്രേറ്റ് സർ. നോ 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 നോ, ഏട്ടൻ. ഏട്ടന്റെ പേര്? എന്റെ പേര് ജാക്കി. അപ്പൊ ജോലിയോ? ജോക്കി, റേഡിയോ ജോക്കി. അപ്പൊ ഞാൻ പോട്ടെ മോനെ, ടേക്ക് കെയർ. ഈ ഉപകാരം ഏട്ടൻ ഒരിക്കലും. ആ.
എന്തൊരു പുണ്യാളാടാ ഇവൻ. ഈ സീനൊക്കെ എത്രയോ സിനിമകളിൽ കണ്ടു മടുത്തേക്കനാണ്. വെല്ലാം നഗരി ജീവിയായിരിക്കും. യവൻ കള്ളനാണെങ്കിലും ആളൊരു മണ്ടനാണ് കേട്ടാ. അല്ലെങ്കിൽ വേറൊരാളുടെ കാർഡിൽ നിന്ന് പണം അടിച്ച് മാറ്റുമ്പോ യവനൊരു ഹെൽമറ്റ് എങ്കിലും എടുത്ത് തല്ലി വെച്ചൂടെ. ക്യാമറയും കോപ്പും ഒക്കെ അകത്തുണ്ടെന്ന് ഇപ്പോഴത്തെ പീക്കരി പുള്ളരക്കോരെ അറിഞ്ഞൂടെ സാറേ. ഞാൻ പറയുന്നത് സത്യമാണ് സർ. അയാൾ ഒരു കണ്ണുപൊട്ടനായാണ് വന്നത്. എ ടി എമ്മിൽ നിന്ന് കാശെടുക്കാൻ കാർഡും തന്നു. അവനൊരു കള്ളനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ട് നിങ്ങൾ ആ പണം എന്ത് ചെയ്തു? സാറേ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും അറിയില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, സാറിൻ്റെ അക്കൗണ്ടിൽ 20,000 രൂപയേ ഉള്ളോ? സാറിൻ്റെ നിലയും വിലയും വെച്ച് എന്തായാലും അതിൽ കൂടുതൽ കാണില്ലേ? മോഷ്ടിക്കാനായിരുന്നെങ്കിൽ എനിക്കത് മുഴുവൻ എടുത്തുകൂടായിരുന്നോ? ഒരു ദിവസം കാശ് വലിക്കണേന് ഒരു കണക്കില്ലടാ. ചെറിയവൻ കള്ളൻ, ഞാൻ പറയിപ്പിക്കാൻ സാറേ. ഇപ്പൊ ഇയാള് പറയുന്നത് സത്യമാണെന്നാ എനിക്കും തോന്നുന്നു. ആരെങ്കിലും ഈ പാത്രം ചീറ്റ് ചെയ്തായിരിക്കും. ഇങ്ങനത്തെ തരികിടകളൊക്കെ ഒരുപാട് ഇക്കാലത്ത് നടക്കുന്നുണ്ട്. അപ്പൊ എന്റെ 20,000? പിന്നെ അപ്പച്ചൻ അതൊക്കെ വലിയ തുകയാണ്. വേണമെങ്കിൽ ഞാൻ തരാം. വേണോ? എടാ കൊച്ച, ഞങ്ങൾക്ക് ഇതൊക്കെ വലിയ തുകയാണ് കേട്ടോ. ചുമ്മാ കേസാക്കി പിന്നെ അതിന്റെ പിന്നാലെ തൂങ്ങി. ഇപ്പൊ പുലിവാലി പിടിച്ച പണി അപ്പച്ച. അപ്പച്ചൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പറഞ്ഞു വിടുക ഇയാളെ, എനിക്ക് കേസൊന്നും ഇല്ല. അയ്യോ സാർ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മതി മതി, ഇത്രയും താങ്ക് യു ഒക്കെ മതി. ഇതിൽ കൂടുതലും ജെർമിയ സാറിനെ കൊണ്ട് താങ്ങാൻ പറ്റൂല. മോനാണ് എന്നെ മനസ്സിലാക്കിയത്. മോൻ മാത്രം. മോന്റെ മനസ്സിൽ നന്മയുണ്ട്. സർ, യു ആർ റിയലി വെരി ലക്കി. ഇങ്ങനെ ഒരു മകനെ കിട്ടിയതിൽ സാറിന് അഭിമാനിക്കാം. Be proud of yourself. ഒന്ന് ഇറങ്ങി പോടോ. ടേ ഒത്തിരി ഇറങ്ങി പോട നിന്ന് ചവിട്ടിട്ടിരിക്കുക. എല്ലാവരോടും താങ്ക് യു സർ. താങ്ക് യു സർ. റൈറ്റ് സർ, താങ്ക് യു. ഇനി ഒന്ന് അടിച്ചിനെ ചവിക്കല്ലാതിരിക്കും. ഇറങ്ങി പോടാ. ശരി സർ. താങ്ക് യു സർ. This is nothing. She's excellent. ഞാനും ഒരു പൊടി ഡോക്ടർ അല്ലേ, എനിക്കറിയില്ലേ. ഞാൻ ഇവിടുന്ന് പോകും മുമ്പ് ചന്ദ്രൻ നടന്നിരിക്കും. പിന്നെ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം വേണം കേട്ടോ. എവിടെ എന്റെ ബ്രദർ ഇൻ ലോ ആൽഫി ദ ഗ്രേറ്റ്? മോളെ, നീ അവനെ കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ലേ എങ്ങനെയാളെന്ന്. അതെങ്ങനെ? ഞങ്ങൾ തമ്മില് കൊറേ കിന്നാരം പറഞ്ഞിട്ടുള്ളതല്ലേ ഫോണില്. അത്രേ ഉള്ളൂ? അപ്പൊ നിങ്ങൾ മാത്രമേ അവനെ നേരിൽ കണ്ടിട്ടുള്ളല്ലേ. അച്ഛനെപ്പോ കണ്ടു? ചന്ദ്രയുടെ കോണ്ടസാക്കാരുമായി വന്നപ്പോ അവര് തമ്മിൽ പരിചയപ്പെട്ടു അത്രേ. എന്നിട്ട് ഈ കളർ അക്കാര്യം പറഞ്ഞത് ഇപ്പഴാ? ആളെവിടെ? രാവിലെ വന്നതാ. ഡോക്ടറെ കാണണെന്ന് പറയണത് കേട്ടു. ഞാൻ പോയി നോക്കട്ടെ. എന്റെ അമ്മേ, തൽക്കാലം രക്ഷപ്പെട്ടു. അവളെ ആളെ കണ്ടിട്ടില്ല. ബാക്കി ഞാൻ നോക്കിക്കോളാം. താനൊന്ന് നിന്ന് തന്നാ മതി. വാടോ, നിന്ന് തന്നാ മതി. വാടോ. ആ എത്തില്ലോ. ഇതാണ് ഞങ്ങളുടെ ലേഖമോള്. ഇത് ഓ പറഞ്ഞ പോലെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഹലോ, ഹൗ ആർ യു? ശബ്ദം ഇതെന്ത് പറ്റി? എന്ത് പറ്റി? ഫോണിൽ കേട്ടതുപോലെ അല്ലല്ലോ. അല്ലേ, പലരും പറയുന്നുണ്ട് എന്റെ ശബ്ദം അല്പം മാറിയിട്ടുണ്ടെന്ന്. ഈ ഒരു സൈനസ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ശരി. അതെ, മെലിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട്. ആര് പറഞ്ഞു? ചന്ദ്ര. മെലിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ ടെൻഷൻ കാരണം വണ്ണം വെച്ചു. ഇനി മെലിഞ്ഞോളൂ, ഇനി മെലിഞ്ഞോളൂ അല്ലേ. ചന്ദ്ര പറഞ്ഞു കേട്ടപ്പം ഞാൻ വിചാരിച്ചു നല്ല ഹൈറ്റ് ഉള്ള ആളാവും. ഹൈറ്റ് ഉണ്ടായിരുന്നു. ഓ, ടെൻഷൻ കാരണം കുറഞ്ഞു പോയതായിരിക്കും. ലേഹ വളരെ ജോളിയാണല്ലോ. പിന്നെ എന്തൊക്കെ പറഞ്ഞു? ചന്ദ്ര പറഞ്ഞു കേക്കട്ടെ കേക്കട്ടെ.
നീണ്ട മുടിയാണ് അൽഫിക്കുന്നാണല്ലോ ചന്ദ്ര പറഞ്ഞത്. മുടി നമ്മുടെ ഇഷ്ടത്തിന് നീട്ടുകയോ കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാലോ. ഇനി ഒന്നും ചോദിക്കണ്ട ചോദിക്കണ്ട. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. എന്തൊക്കെ പുളുവ ചന്ദ്ര ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഞാൻ ഇവളോട് പറഞ്ഞതാണ് ഇങ്ങനെ ഒന്നും പറയണ്ടെന്ന്. അപ്പൊ അപ്പൊ ഇവള് പറയാണ് അവളിങ്ങി വരട്ട്, അവളെ പറ്റിക്കാം, നമ്മളെ കാണുമ്പോ അവള് അന്തം വിട്ടു പോകണം. നീ പറഞ്ഞ പോലെ എന്നെ സംഭവിച്ചു മണ്ടി മരമണ്ടി കുറെ പൊക്ക ഉണ്ടെന്നല്ലാതെ യാതൊരു ബുദ്ധിയില്ല. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോന്നത്? ഇന്നലൊരു തമാശ ഞാൻ കേട്ടു. ഇവളുടെ ജാതകം എഴുതിയിട്ടുണ്ടോ? തന്റെ അവസാനം ഇവള് കാരണമാണെന്ന് അത് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടാവും. താനെടുത്ത് വെച്ചൊന്ന് വായിച്ചു നോക്ക്. എന്തിനാടോ ഇങ്ങനെയുള്ളതിനൊക്കെ ഉണ്ടാക്കുന്നത്?